എങ്ങനെ പണക്കാരനാകാം എന്നുള്ളത് എല്ലാവരുടെയും ചോദ്യം തന്നെയാണ്. അതിലേക്കാണ് വരുന്നത്. റോബർട്ട് കിയോസാക്കി പറയുന്നത്, ഒരിക്കലും നിങ്ങൾ ഒരു എംപ്ലോയിയോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിയോ ആയി തുടരുന്നത് കൊണ്ട് അല്ലെങ്കിൽ തുടർന്നു പോകുന്നത് കൊണ്ട് നിങ്ങൾക്കൊരിക്കലും ഒരു പണക്കാരനാവാൻ കഴിയില്ല. നിങ്ങൾക്ക് നാല് അസറ്റുകൾ, അത് നിങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം. അല്ലെങ്കിൽ റിച്ചാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, റിച്ചാകാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും ഈ നാല് അസറ്റുകൾ സ്വന്തമാക്കാൻ കരുതണം. ഏതൊക്കെയാണ് ആ നാല് അസറ്റുകൾ എന്ന് ഇന്ത്യയിൽ പറയാം. അതിനു മുമ്പ് ഇന്ത്യയിൽ പറയാനുള്ളത്, ഒരിക്കലും ഒരാൾ എംപ്ലോയിയോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിയോ, ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ സ്വയം ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഡോക്ടറോ വക്കീലോ അങ്ങനെ എന്തെങ്കിലും ആയതുകൊണ്ട് മാത്രം, ഹൈ പേയിങ് അഡ്വക്കേറ്റ് ആൻഡ് ഹൈ പേയിങ് ഡോക്ടേഴ്സിനൊക്കെ പൈസക്കാരനാകും. പക്ഷേ അവർ എന്നാണ് അവരുടെ ജോലി അവർ നിർത്തുന്നത്, അന്ന് മുതൽ അവർ പാവപ്പെട്ടവരായി തുടരും അല്ലെങ്കിൽ പാവപ്പെടുന്ന യാത്രയിലേക്ക് അവർ പോകും. അതുകൊണ്ട് അവർ ഹൈ സാലറി വാങ്ങുമ്പോൾ തന്നെ അവരത് ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ റിച്ച്നെസ് കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നാണ് ഇന്ത്യ റിയലിന് അതിൽ പറയാനുള്ളത്. പിന്നെ ഒരാളുടെ അണ്ടറിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഫോർ അസറ്റുകളിലേക്ക് വരാം. അതിനുമ്പോൾ ഈ കാര്യം കൂടി പറയട്ടെ, ഒരാൾ മറ്റൊരാളുടെ അണ്ടറിൽ ജോലി ചെയ്യുന്ന കാലത്തോളം ഒരിക്കലും എന്താക്കാൻ കഴിയില്ല, അയാൾക്ക് ഒരു കോടീശ്വരൻ ആവാൻ കഴിയില്ല. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. കാരണം അയാളുടെ ടൈമാണ്. ഒരാൾക്ക് പാസീവ് ഇൻകം കിട്ടാത്ത കാലത്തോളം അദ്ദേഹത്തിൻ്റെ ലൈഫ് വെറുതെ സ്പോയിൽ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫ്യൂവൽ പോലെ അല്ലെങ്കിൽ ഒരു പെട്രോൾ പോലെ വെറുതെ അങ്ങ് കത്തി അമരുക എന്നല്ലാതെ ഒരിക്കലും കോടീശ്വരനാവാനോ പണക്കാരനാവാനോ റിച്ചാവാനോ ഒന്നും കഴിയത്തില്ല. പിന്നെ എങ്ങനെ പണക്കാരനാകും? ഫോർ അസറ്റുകളാണ് ഒരാളെ സഹായിക്കുന്നത് ഒരു പണക്കാരനാകാൻ വേണ്ടിയിട്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്. ബിസിനസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് ചെറിയ ചെറിയ ബിസിനസ്സുകളല്ല, അതിൽ വരുന്നത് വലിയ വലിയ ടെസ്ല, ഫേസ്ബുക്ക്, അങ്ങനെ വലിയ വലിയ മേഖലകൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഓ ഒരു പാവപ്പെട്ടവനായ ഒരു ജോലി മാത്രം, ഒരു ജോലിക്ക് പോകുന്ന കയ്യിൽ 5 പൈസ ഇല്ലാത്ത ഒരാൾ എങ്ങനെ ഒരു ബിസിനസ് ചെയ്യുമെന്ന്. അതിലാണ് ഇന്ത്യ റിയൽ നിങ്ങളോട് പറയേണ്ടത്, ഒരാൾ ജോലി ഒരാൾക്കുണ്ടെന്ന് കരുതിക്ക, അദ്ദേഹം ആ ജോലി ചെയ്യുന്നത് ഒരു ക്യാപിറ്റൽ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിരിക്കണം. 1 ലക്ഷമോ 2 ലക്ഷമോ 5 ലക്ഷമോ എത്രയാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് വേണ്ടി, ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ബിസിനസ് എപ്പോഴും ഏത് വലിയ ആളുകളാണെങ്കിലും, ഇപ്പോൾ ഇലോൺ മസ്ക് ആയപ്പോൾ ആയാൽ പോലും, അവരൊക്കെ തുടങ്ങുന്നത് ചെറിയ ബിസിനസ്സുകളിൽ നിന്നാണ്. ആ ബിസിനസ് അവർ ജനറേറ്റ് ചെയ്യും. അവർ ഒരു ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം അതിൽ നിന്നൊരു ക്യാപിറ്റൽ ജനറേറ്റ് ചെയ്യുന്നത് വരെ ഒരാൾ എംപ്ലോയി ആയി തുടരുന്നതിൽ ഇന്ത്യയിൽ കുറ്റം പറയുന്നില്ല. കാരണം എല്ലാവരും ജനിക്കുമ്പോൾ തന്നെ കോടീശ്വരരായി വരുന്നില്ല. അതുകൊണ്ട് ക്യാപിറ്റൽ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരാൾക്ക് എന്താവാം, എംപ്ലോയി ആവാം അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയി ആകാം, അതിൽ പ്രശ്നമില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് മാറണം. അപ്പോൾ അദ്ദേഹം അതിൽ നിന്നൊരു ക്യാപിറ്റൽ ജനറേറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയിട്ട്, ആ ബിസിനസ് ബുദ്ധിപരമായി തുടങ്ങാനാ അതും കോളം കിട്ടും, അത് വേറെ കാര്യം. ബുദ്ധിപരമായി ചിന്തിച്ചെടുത്ത് ചെയ്യണം, അതിനെക്കുറിച്ച് നേരിട്ട് വേറെ വീഡിയോ ചെയ്യാം. അപ്പോൾ ആ പണം ഉണ്ടാക്കിയ ശേഷം അദ്ദേഹം എന്ത് ചെയ്യണം? അദ്ദേഹം ബിസിനസ്സിലേക്ക് കടക്കണം. അതിനുവേണ്ടി മാത്രം അദ്ദേഹം അതിൽ തുടങ്ങുക, ഒരു സ്റ്റാർട്ടിങ് ബിസിനസ്, ചെറിയ ടെക്സ്റ്റൈൽസോ അല്ലെങ്കിൽ മറ്റെന്തോ എന്തോ ആവട്ടെ, ബ്യൂട്ടി പാർലറോ ബാർബർ ഷോപ്പോ എന്ത് തുടങ്ങാം, അവർ തന്നെ ജോലി ചെയ്യണമെന്നില്ല. അങ്ങനെ തുടങ്ങിയ ശേഷം അദ്ദേഹം അത് മൾട്ടിപ്ലൈ ചെയ്ത് മറ്റുള്ള ബിഗ് ബിസിനസ്സിലേക്ക് പോകണം. അതാണ് ഫോർ അസറ്റുകളിൽ ഒന്നാമത്തേത് പറയുന്നത്. ഓരോ അസറ്റുകളും ഇന്ത്യയിൽ പറയുമ്പോൾ ചിലർക്ക് ചിലതായിരിക്കും യേശുക, അതുകൊണ്ടാണ് എല്ലാം പറയുന്നത്. ചിലർക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് ഇപ്പോൾ ഫസ്റ്റ് പറയുന്നത്. രണ്ടാമത്തെ അസറ്റ് അദ്ദേഹം പറയുന്നത് റിയൽ എസ്റ്റേറ്റ്. റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. കാരണം റിയൽ എസ്റ്റേറ്റ് ഇൻഫിനിറ്റി ഇൻകം, അത് ഇന്ത്യയിൽ പറയേണ്ട ആവശ്യമില്ല. ഭൂമിയുടെ പ്രൈസ് വർദ്ധിക്കുകയായിരിക്കും. ആ ടൈപ്പുള്ള ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ക്യാപിറ്റൽ ചെയ്യണം, സ്മാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം റിയൽ എസ്റ്റേറ്റിൽ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയും ഒരാൾക്ക്, അപ്പം നിങ്ങൾ അയ്യോ ബിസിനസ് ചെയ്യാൻ കഴിയത്തില്ലേ, ബിഗ് ബിസിനസ് ചെയ്യാൻ കഴിയത്തില്ലേ, ടെസ്ല, ഫേസ്ബുക്ക്, ട്വിറ്റർ അതുപോലെ വലിയ സംരംഭങ്ങളൊന്നും തുടങ്ങാൻ കഴിയത്തില്ലേ എന്ന് കരയണ്ട. കോടീശ്വരാവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിലേക്ക് എത്തിപ്പെട്ടാലേ നിങ്ങൾക്കൊരു മില്യണയർ ആവാനോ റിച്ച് ആവാനോ പറ്റുള്ളൂ. അതിലേക്ക് നിങ്ങൾ 5 പൈസ ഇല്ലാത്ത ഒരു 0 പൈസക്കാരനാണെങ്കിൽ ഇന്ത്യയിൽ പറഞ്ഞത് ആദ്യം എംപ്ലോയി ആവുക, പിന്നീട് അത് സെൽഫ് എംപ്ലോയി ആവുക, സോറി ആദ്യം എംപ്ലോയി ആകുക, പിന്നീട് നിങ്ങൾ സെൽഫ് എംപ്ലോയി ആവാട്ടോ, അതിന് സാരമില്ല. കാരണം ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ മാത്രമേ സെൽഫ് എംപ്ലോയി ഉള്ളത്. നിങ്ങൾ തന്നെ ഒരു കട തുടങ്ങി, ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങി, നിങ്ങളതിൽ തന്നെ നിന്ന് മറ്റുള്ള അണ്ടറിൽ നിൽക്കാതെ പിന്നീട് എന്താകും, നിങ്ങൾക്ക് അടുത്ത പിന്നെ അവിടെ ആളാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്കൊന്നും ആവാൻ കഴിയുന്നില്ല. നിങ്ങൾ
മറ്റുള്ള കട തുടങ്ങി വേറെ ഒരാളാക്കി പാസീവ് ഇൻകം, മറ്റുള്ളവർ ജോലി ചെയ്യുമ്പോൾ പണം, നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളിലേക്ക് പണം വരുന്ന ഒരു ദിവസം നിങ്ങൾക്ക് എന്ന് വരുന്നുവോ അന്നേ നിങ്ങൾക്ക് കൂടിച്ചേരനാവാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ശൃംഖല വലുതാക്കണമെന്നാണ് ഇന്ദ്രയിൽനിന്നും നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഒന്ന് ഇന്ദ്രയിൽ പറഞ്ഞു ബിസിനസ്, രണ്ട് ഇന്ദ്രയിൽ പറഞ്ഞു റിയൽ എസ്റ്റേറ്റ്, മൂന്നാമത്തെ കാര്യം റോബർട്ട് കിയോസാക്കി പറയുന്നത് മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്ക് എന്നൊക്കെ. പക്ഷെ അദ്ദേഹം തന്നെ അത് എപ്പോഴും തള്ളി പറയാറുണ്ട്, ഇന്ദ്രയിൽ നിരന്തരം ഞങ്ങളോട് തള്ളി പറയാറ്. പക്ഷെ അത് ഇന്റലിജന്റ് ആയിട്ട് വേണം. ഈ ബിറ്റ്കോയിൻ ആയാലും സ്റ്റോക്ക് മാർക്കറ്റ് ആയാലും ഇങ്ങനത്തെ കാര്യങ്ങൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ്, കാരണം ഒന്ന് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു, അല്ലെങ്കിൽ വേഗം അതിൽ നിന്ന് പുറത്ത് കാണണം. കിട്ടുന്ന ആ പണം അപ്പം തന്നെ ഗോൾഡിലേക്കോ മറ്റിലേക്കോ മാറ്റുക എന്നല്ലാതെ അത് റിസ്ക്കാണ്. മൂന്നാമത്തെ കാര്യത്തിൽ ഇന്റർവ്യൂലിന് അതിന് എതിരെ അഭിപ്രായമുള്ളത് റോബർട്ട് കിയോസാക്കിക്കും. അദ്ദേഹം അവിടെ ചിലപ്പോൾ ഇത് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം തന്നെ അതിനെ സ്റ്റോക്ക് ഈസ് ഓൾവേസ് ബബിൾ എന്ന് അവർ പറയാറുണ്ട്. അതുകൊണ്ട് സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ പറയുന്നില്ല. അതുകൊണ്ട് അത് കട്ട്, ബിസിനസ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് പിടിച്ചോളൂ. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കമോഡിറ്റീസ് ആണ്, അത് ഓയിൽ, ഗോൾഡ് ആൻഡ് സിൽവർ, പ്ലാറ്റിനം, ഒരുപാട് പ്രീഷ്യസ് മെറ്റൽസ് ഉണ്ട്. അതിൽ ഇന്ത്യയിൽ എപ്പോഴും നിങ്ങളോട് പറയുന്നത് പിന്നെ ഗ്യാസൊക്കെ ഉണ്ട്, അതിൽ ഇന്ത്യയിൽ പോയും പറയുന്നു ഗോൾഡിലാണ്, ഇന്ത്യയിൽ പറയാറുണ്ടല്ലോ. അപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക, കാരണം ഗോൾഡ് ഇസ് റിയൽ മണി, യഥാർത്ഥ പണം എന്ന് പറയുന്നത് ഗോൾഡിലാണ്, കറൻസി സേവ് ചെയ്തിട്ട് കാര്യമില്ല. കമോഡിറ്റീസിൽ ഗോൾഡ് സേഫ് ഹെവനുമാണ്, ഓയിലൊക്കെ സമയം താഴേക്ക് പോകും മുകളിലേക്കൊക്കെ പോകും, പക്ഷേ ഗോൾഡിൻ്റെ കാര്യം അങ്ങനെയല്ല. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പറഞ്ഞതുപോലെ ടെസ്ലയെ പോലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓയിൽ ഒക്കെ ബുദ്ധിപരമായിട്ട് കളിക്കേണ്ടി വരും, ഗ്യാസൊക്കെ. ഇനി കമോഡിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടിശെല്ലാൻ പറ്റും. അതൊക്കെ ബുദ്ധിപരമായി നീങ്ങുന്നവർക്ക് ഏതിലും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താലും പറ്റുള്ളൂ, വേറെ കാരണം. ബട്ട് കമ്പാരിറ്റീവ്ലി റിസ്ക് ലെസ് ആണ്. ഇന്ദ്രയിലിന് പറയാനുള്ളത് ഒരിക്കലും ഒരാളുടെ അണ്ടറിൽ ജോലി ചെയ്ത് അയ്യോ കൊടീശ്വരനാവണേ കൊടീശ്വരനാവണേ എന്ന് ഈശ്വര ദൈവമേ സൃഷ്ടാവേ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ കോടീശ്വരനാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളൊരു എംപ്ലോയി ആണെങ്കിൽ അതിൽ നിന്ന് മാറിയിട്ട് ബിസിനസ്സിലേക്ക് പോകണം. നിങ്ങളൊരു സെൽഫ് എംപ്ലോയി ആണെന്നെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ബിസിനസ്സിലേക്ക് പോകണം, റിയൽ എസ്റ്റേറ്റിലേക്ക് പോകണം എത്രയും പെട്ടെന്ന്. അത് നിങ്ങൾക്ക് 0 paisa കയ്യിലുള്ള ആൾ, അല്ലെങ്കിൽ ചിലവിന് മാത്രം പൈസയുള്ള ആളുകൾക്ക് അത് കഴിയാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവർ ക്യാപിറ്റൽ ജനറേറ്റ് ചെയ്യാൻ നിരന്തരം ശ്രമിക്കണം. നിരന്തരം എംപ്ലോയി ആയിരിക്കുമ്പോൾ അയാൾ ചിന്തിച്ചിരിക്കണം ക്യാപിറ്റൽ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ കടത്തിന് പൈസ വാങ്ങിയിട്ട്, പലിശക്ക് വാങ്ങാൻ എന്ന് റിയൽ പറയില്ല, പല എക്സ്പേർട്സുകളും പലിശക്ക് വാങ്ങിയിട്ട് ബിസിനസ് തുടങ്ങാൻ പറയാം. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ തുടങ്ങിയവരൊക്കെ ഇന്ത്യയിൽ പാപ്പറായിട്ടേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ത്യയിൽ അത് പറയില്ല. കടം വാങ്ങിയിട്ടാണെങ്കിലും ബിസിനസ് ബുദ്ധിപരമായിട്ട്, ബുദ്ധിയില്ലാഞ്ഞ ഏതിലും ബിസിനസ് എവിടെയെങ്കിലും എന്തെങ്കിലും തുടങ്ങിയിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഒരുപാട് പണം മുടക്കി പലരും പല സ്കോപ്പിലെ സ്ഥലത്ത് ഹോട്ടൽ അല്ലെങ്കിൽ മറ്റുള്ള സൂപ്പർ മാർക്കറ്റുകൾ തുറങ്ങും. എന്നാൽ ബുദ്ധിയുള്ളവർ അത് തന്നെ വളരെയധികം ബുദ്ധിപരമായി സ്പോട്ട് എല്ലാ പ്ലേസും സ്കോപ്പും ഒക്കെ നോക്കിയിട്ട് തുടങ്ങുന്ന ഒരുപാടുണ്ട്. ടെക്സ്റ്റൈൽസ് ആയാലും എന്തായാലും ബുദ്ധിപരമായിട്ട് തന്നെ തങ്ങളുടെ ക്യാപിറ്റൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് എന്താക്കാൻ കഴിയുള്ളൂ, കോടീശ്വരനാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരു എംപ്ലോയി ആയി നിങ്ങൾ എത്ര വർക്ക് ചെയ്താലും നിങ്ങൾക്ക് എന്താവാൻ കഴിയത്തില്ല. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താവാൻ കഴിയില്ല. അതല്ല പാത്ത് എന്നാണ് റോബർട്ട് കിയോസാക്കിക്കും ഇന്ദ്രിയലിനും പറയാനുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും കോടീശ്വരനാവാൻ കഴിയില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് നിങ്ങൾ പുറം ചാടാൻ ശ്രമിക്കണം. കാരണം നിങ്ങളുടെ സമയം പോയി സ്പെൻഡ് ചെയ്താണ്ട് നിങ്ങൾക്കൊരിക്കലും പഠിച്ച മറ്റുള്ള ആളുകൾ, മറ്റുള്ള റിച്ച് ഡോണ്ട് വർക്ക് ഫോർ മണി എന്ന് പറയാം, പണക്കാരായ ആളുകൾ ഒരിക്കലും പണത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യില്ല. ദർ മണി വർക്ക്സ് ഫോർ ദം, അതങ്ങനെ അവരുടെ പണം അവർക്ക് വേണ്ടി വർക്ക് ചെയ്യും, അത് വീണ്ടും വീണ്ടും അവർക്ക് വർക്ക് ചെയ്ത് കൊടുക്കും, അത് വീണ്ടും വീണ്ടും അവരെ കൊടീശ്വരമാരാക്കും. അതിനെന്ത് ചെയ്യണം, അവരുടെ പണം ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കണം, എന്നിട്ട് മറ്റുള്ളവർ അവിടെ വർക്ക് ചെയ്യണം. അങ്ങനെയാണ് അവർ ഇൻകം വന്നുകൊണ്ടേയിരിക്കണം. ദെൻ ഓൺലി ദ ഗെറ്റ് ഫിനാൻഷ്യൽ ഫ്രീഡം. അങ്ങനെ നോക്കും മാത്രം അവർക്ക് അവരുടെ കുടുംബത്തെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യാനോ, ഒന്ന് യാത്ര ചെയ്യാനോ, ടൂറ് പോകാനോ, എന്തിനും അവർക്കൊന്ന് വിശ്രമം എടുക്കാനോ കഴിയണമെന്നുണ്ടെങ്കിൽ, സമാധാനത്തോട് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ പോലും ഫിനാൻഷ്യൽ ഫ്രീഡം വേണം. ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പാസീവ് ഇൻകം വേണം. മനസ്സിലായില്ലേ, നിങ്ങൾ വർക്ക് ചെയ്യാത്തപ്പോൾ നിങ്ങളുടെ പണം നിങ്ങൾക്ക് വർക്ക് ചെയ്ത് നിങ്ങളിലേക്ക് പണം എത്തിക്കണം. അതല്ലാത്ത കാലത്തോളം യു കാൻ ബിക്കം റിച്ച്. ഓക്കേ.